Hi friends, ellavarkkum rendam class inde malayalam paada bhagathekku orikkal koodi swagatham. Nammal oru avadhikkalath ennu parayna paadathinte pravarthanangalaanu paranju varunnu. Kazhinja rendu bhagangalil nammal ee bhagam vaayichu. Ithile chila pravarthanangalokke nammal cheythu alle naattin purathe kaazhchakalum pattanathile kaazhchakalum nammal kandu athinekkurichu vishadamayi nammal parayukayum cheythu. നമ്മൾ വീണ്ടും ഈ ഭാഗം ഒന്നുകൂടി വായിക്കണം. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് വായിച്ചു തന്നു. ഇന്നത്തെ ഈ പാഠഭാഗത്ത് ഞാൻ വായിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നേ ഉള്ളൂ, നിങ്ങൾ സ്വന്തം നിലയിൽ തന്നെ അത് വായിക്കണം. വായിക്കാതിരുന്നാൽ നമുക്കൊന്നും കാര്യമായിട്ട് ഇതിൽ ചെയ്യാൻ കഴിയുകയില്ല. നന്നായി വായിച്ച് പഠിക്കണം. ചെറിയ ചെറിയ വാക്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് പഠിക്കണം. അതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും അത് വീണ്ടും വായിച്ച് കേൾപ്പിക്കുകയും വേണം. നിങ്ങൾക്കറിയാത്ത പദങ്ങൾ നിങ്ങൾ ടീച്ചറോടോ നിങ്ങളുടെ മുതിർന്നവരോടൊക്കെ ചോദിച്ച് അതും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ഒരവധിക്കാലത്ത് നമ്മൾ വായിച്ചു. ഇനി ഞാൻ ഇന്ന് കാണിക്കുന്നത് ഈ അവധിക്കാലത്തെ വായന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഞാൻ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ എഴുതേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ വായന മനസ്സറിഞ്ഞ് വായിച്ചു, അല്ലെങ്കിൽ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വായിച്ചതിന് ശേഷം മാത്രമേ എൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ കാണാവൂ. ഓക്കെ, നിങ്ങൾ വായിക്കുക. അതിനുശേഷം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമോ എന്ന് നിങ്ങൾ നോക്കണം. ഒന്ന്, അവധിക്കാലത്ത് ആരുടെ വീട്ടിലേക്കാണ് അഭിനന്ദും നന്ദനയും പോകുന്നത്? ആരുടെ വീട്ടിലേക്കാണ്? ആ, അമ്മമ്മയുടെ വീട്ടിലേക്ക് അല്ലെ. ഓക്കെ, വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ അമ്മ എന്താണ് പറഞ്ഞത്? പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി നിങ്ങൾ പറയണം. നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ അല്ലെ. ബാഗുകൾ എടുത്ത് കാറിനടുത്തെത്താൻ കൂടുതൽ സമയം അവർക്ക് വേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആറാം നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത് കൊണ്ടാണ്. അതൊക്കെ നിങ്ങൾ ആ ഭാഗത്തു നിന്നും വായിച്ച് പറയണം കേട്ടോ. എന്തുകൊണ്ടായിരിക്കും പടികൾ നടന്ന് ഇറങ്ങേണ്ടി വന്നിരിക്കുക? അവര് ആറാം നിലയിൽ നിന്നും നടന്ന് താഴേക്ക് ഇറങ്ങിയതാണല്ലോ. എന്തൊരു കാരണം ഉണ്ടാവും? സാധാരണ ഫ്ലാറ്റുകളിലൊക്കെ എന്തായാലും ലിഫ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ലിഫ്റ്റ് പ്രവർത്തിക്കാൻ എന്താ വേണ്ടത്? ആ, കറണ്ട്, വൈദ്യുതി വേണം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും പടികൾ നടന്ന് ഇറങ്ങേണ്ടി വന്നിരിക്കുക? നിങ്ങൾ പറയണം. നിങ്ങൾ നിങ്ങളെ ഊഹത്ത് നിർത്തി പറഞ്ഞാൽ മതി. അത് പാഠഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ കാണുകയില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഊഹിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, പട്ടണത്തിലൂടെ കാർ നീങ്ങിയപ്പോൾ അവർ എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടത്? ഓർമ്മയുണ്ടല്ലോ അല്ലെ. ആ ഭാഗം വായിച്ചാൽ നിങ്ങൾ കിട്ടും. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചും ചെയ്തിട്ടുണ്ട്. കാർ പാരത്തിലേക്ക് കയറിയപ്പോൾ കുട്ടികൾ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്? പാഠഭാഗത്ത് പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ ഒന്നുകൂടി വായിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ വേണ്ടി കഴിയും. കാർ നാട്ടിൻ പുറത്തെത്തിയെന്ന് മനസ്സിലാക്കുന്ന വാക്യങ്ങൾ ഏതൊക്കെയാണ്? മനസ്സിലായല്ലോ, അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതെടുത്ത് പറയണം. കുട്ടികളെ കണ്ടപ്പോൾ അമ്മമ്മ എന്താണ് പറഞ്ഞത്? അവസാനത്തിൽ പറയുന്നുണ്ടല്ലോ ഇല്ലേ. അപ്പം അതും നിങ്ങൾ പറയണം. കൂട്ടുകാർ, ഇത്രയും വിശകലന ചോദ്യങ്ങൾ തന്നത് നിങ്ങൾ ഒരവധിക്കാലത്ത് എന്ന് പറയുന്ന പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിരുത്തി വായിച്ചോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ആ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇത് നന്നായി വായിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിലെ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. പറയാം എഴുതാം എന്ന പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇനി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, എഴുതാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ എന്നാണ്. ഇവിടെ വീതിയേറിയ റോഡ്, കൂറ്റൻ കെട്ടിടങ്ങൾ, ഈ രണ്ട് വാക്യങ്ങളും പൂർണ്ണമാണ്. എന്നാൽ ഡാഷ് പുഴ, ഡാഷ് തോട്, ഡാഷ് പാടങ്ങൾ, ഡാഷ് മുറ്റം, ഡാഷ് മലനിരകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ഈ പുഴ എങ്ങനെയോ ഒഴുകുന്ന ഒരു പുഴയാണ്. തോടിനെ കുറിച്ചും വിശേഷണം അവിടെ പറഞ്ഞിട്ടുണ്ട് പാഠഭാഗത്ത്. പാടങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്, മുറ്റത്തെക്കുറിച്ചും പറയുന്നുണ്ട്, മലനിരകളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം എന്താണ് പാഠഭാഗത്ത് പറഞ്ഞ ആ വിശേഷണങ്ങളിലൊന്ന്? ഇവിടെ റോഡിന് വീതിയേറിയ റോഡ് എന്നല്ല പറഞ്ഞത്, കെട്ടിടങ്ങൾക്ക് കൂറ്റൻ കെട്ടിടങ്ങൾ എന്നല്ല പറഞ്ഞത്. അതുപോലെ എന്താണ് ഇവിടെ
എഴുതേണ്ടതെന്ന് നിങ്ങൾ പാഠഭാഗത്ത് നോക്കി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത്? നിറഞ്ഞൊഴുകുന്ന പുഴ, അങ്ങനെയല്ലേ പാഠഭാഗത്ത് അതിനെക്കുറിച്ച് പറഞ്ഞത്? വിശാലമായ മുറ്റം എന്നാണല്ലോ മുറ്റത്തെ കുറിച്ച് പറഞ്ഞത് അല്ലേ. കളകളം ഒഴുകുന്ന തോട്, തോടിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. മലനിരകൾ, ഉയർന്ന മലനിരകൾ എന്നാണ്. പാടങ്ങളെ കുറിച്ച് പറഞ്ഞത് പച്ച വിരിച്ച പാടങ്ങളെന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലേ. ഇനി താഴെ വാക്യം മാറ്റി എഴുതാം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നോക്കൂ, മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. ഈ വിലങ്ങനെയും കുറുങ്ങനെയും എന്ന് പറയുന്നതിന് അടിയിൽ ഒരു വര വരച്ചിട്ടുണ്ട്. ദാ ഈ വാക്യത്തെയാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ഈ വാക്കിനെ ഞങ്ങൾ മാറ്റി എഴുതേണ്ടത്. വിലങ്ങനെയും കുറുങ്ങനെയും എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ പാഠഭാഗത്ത് ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? നമുക്കൊന്ന് നോക്കാം. ഇതാ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തലങ്ങും വിലങ്ങും എന്ന് പറയുന്ന ഈ വാക്ക് നമുക്ക് വിലങ്ങനെയും കുറുങ്ങനെയും എന്ന് പറയുന്നതിന് പകരമായിട്ട് ചേർക്കാൻ കഴിയും. തലങ്ങും വിലങ്ങും എന്ന വാക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എങ്ങനെ ചേർക്കും? മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു. ക്ലിയർ ആണല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതി കൊടുക്കണം, മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു. വാക്യം മാറ്റി എഴുതിയതാണ് ഇവിടെ, ഇതിന് പകരമായിട്ട് വാക്യം. ഇത് നോക്കൂ, തൊട്ടു തൊട്ടു വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. തൊട്ടു തൊട്ട് വച്ചിരിക്കുന്ന, ഇവിടെയാണ് അടിവര ഇട്ടിരിക്കുന്ന വാക്ക്. ഇതിന് പകരമായിട്ട് പാഠഭാഗത്ത് വേറെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ മിഠായി ഭരണികൾ കാണാൻ കഴിയുന്നുണ്ട്, നല്ല ചന്തമുണ്ട് എന്നൊന്നും ഉണ്ടാവില്ല. ഈ തൊട്ടു തൊട്ട് വച്ചിരിക്കുന്ന എന്ന് വാക്കിന് പകരം വരുന്ന ഒരു വാക്ക് നമ്മുടെ പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഇതാ ഈ ഭാഗം വായിച്ചു. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി, നിരനിരയായി. ക്ലിയർ ആണോ? നിരനിരയായി എന്ന് പറയുന്ന ഈ വാക്ക് നമുക്ക് തൊട്ടു തൊട്ടിരിക്കുന്ന എന്ന് പറയുന്ന വാക്കിന് പകരമായി വെക്കാം. നിരനിരയായി എന്ന് പറഞ്ഞാലും താഴെ നമ്മൾ കണ്ട ഈ തൊട്ടു തൊട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഒന്ന് തന്നെയാണ്. അപ്പം നിരനിരയായി വച്ചിരിക്കുന്ന, നിരനിരയായി വച്ചിരിക്കുന്ന, തൊട്ടു തൊട്ട് വച്ചിരിക്കുന്ന രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ നിരനിരയായി വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. അപ്പൊ ഇങ്ങനെ അതും നിങ്ങൾ എന്ത് ചെയ്യണം, വാക്യം ഒന്ന് മാറ്റി എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇനി പാഠത്തിലുള്ളതുപോലെ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതൂ എന്നാണ്. നോക്കൂ, നമ്മൾ ആ പാഠഭാഗം വായിച്ചപ്പോൾ കുറച്ച് വാക്കുകൾ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിലും ഞാൻ കുറച്ച് വാക്യങ്ങൾ ഇതാ ഇവിടെ തരികയാണ്. നമുക്ക് വായിക്കാം. നഗരത്തിലൂടെ കാർ നീങ്ങി. മുത്തശ്ശിക്ക് സന്തോഷമായി. യാത്രക്ക് തയ്യാറായി. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. ഇത്രയും വാക്യങ്ങളാണ് ആ പാഠഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് പാഠഭാഗത്ത് പറഞ്ഞ ക്രമത്തിലല്ല കൊടുത്തിരിക്കുന്നത്, ക്രമം തെറ്റിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നഗരത്തിലൂടെ കാർ നീങ്ങുകയല്ല ചെയ്തത്, അതിനുശേഷം മുത്തശ്ശിക്ക് സന്തോഷമാകുകയല്ല ചെയ്തത്. പകരം വേറെ ഏതോ ഒരു വാക്യമാണ് ഇതിലാദ്യമായിട്ട് വരേണ്ടത്, പിന്നെ അതിനുശേഷം അതിൻ്റെ ക്രമത്തിൽ എഴുതണം. അപ്പൊ ആ സംഭവം നടന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ക്രമത്തിൽ ഒന്ന് എഴുതി കൊടുക്കണം. ഇതാണ് നിങ്ങൾ ഈ ഭാഗത്ത് ചെയ്യേണ്ടത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി പാഠഭാഗം ഒരിക്കൽ കൂടി നിങ്ങൾ വായിക്കണം. വായിച്ചാൽ മാത്രമേ ഇതിൻ്റെ ക്രമം തെറ്റാതെ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക.
അതിനുശേഷം ഇങ്ങനെയാണോ നിങ്ങൾ ക്രമപ്പെടുത്തി എഴുതിയത് എന്ന് നോക്കുക. ആദ്യം ചെയ്യുന്നുണ്ട് യാത്രക്ക് തയ്യാറാവുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് യാത്രക്ക് തയ്യാറായി എന്ന രണ്ടാമത്തെ പദമാണ് ആദ്യം എടുത്ത് എഴുതേണ്ടത്. എന്നിട്ട് നഗരത്തിലൂടെ കാർ നീങ്ങി, യാത്രക്ക് തയ്യാറായി കാറിൽ കയറി നഗരത്തിലൂടെ കാർ നീങ്ങി. ഓക്കെ, കാർ നീങ്ങിയപ്പോൾ അവരെന്താ കണ്ടത്? ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. ക്ലിയർ ആണല്ലേ. അതിനുശേഷമാണ് മുത്തശ്ശിക്ക് സന്തോഷം, മുത്തശ്ശിയുടെ അടുത്തെത്തുന്നത് പിന്നെയാണ്. അപ്പൊ ഇങ്ങനെ ക്രമം തെറ്റിച്ച് കൊടുത്ത കാര്യങ്ങൾ ക്രമത്തിൽ എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശീലിക്കണം. ഓക്കെ, ഇത് ഒരു രീതിയാണ്. ഇനി ഞാൻ വേറെ ക്രമം തെറ്റിച്ച് കുറച്ച് കാര്യങ്ങൾ തരാം. അത് നിങ്ങളൊന്ന് ക്രമത്തിൽ എഴുതി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. നോക്കൂ, ഒരു ദിവസത്തെ സ്കൂൾ പ്രവർത്തനമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ക്രമത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാവിലെ ബെല്ലടിക്കുന്നു, അസംബ്ലി കൂടുന്നു, ക്ലാസ് ആരംഭിക്കുന്നു, ഹാജർ വിളിക്കുന്നു, പഠന പ്രവർത്തനം നടത്തിപ്പ് നടത്തുന്നു, ഉച്ചഭക്ഷണം കൊടുക്കുന്നു, കലാകായിക പ്രവർത്തനങ്ങൾ നൽകുന്നു, ബാലസഭ കൂടുന്നു, ക്ലാസ് അവസാനിക്കുന്നു. ഇത് നിങ്ങളൊന്ന് ക്രമം മാറ്റിക്കൊടുത്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അത് ക്രമപ്പെടുത്തി എഴുതാൻ വേണ്ടി കുട്ടികളോട് പറയണം. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ കൊടുക്കാം, സ്കൂളിലൊക്കെ ഈ പ്രവർത്തനങ്ങൾ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. ഇങ്ങനെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടാകും, അതുപോലെ തന്നെ കളിസ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ ക്രമം തെറ്റിച്ചു കൊടുത്തുകൊണ്ട് ക്രമത്തിലാക്കി എഴുതി പഠിക്കാനും വേണ്ടി നിങ്ങൾക്ക് കുട്ടികളോട് ആവശ്യപ്പെടാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ പാഠഭാഗത്ത് കാര്യമായിട്ട് പറഞ്ഞത്, ഒരു അവധിക്കാലത്ത് കുട്ടികൾ ഒരു നാട്ടിൻ പുറത്തേക്ക് അമ്മൂമ്മയുടെ വീട്ടിലേക്ക് യാത്ര പോകുന്നതിനെ കുറിച്ചാണ്. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടാകും, അവധിക്കാല യാത്രകൾ നടത്തിയിട്ടുണ്ടാകും, അല്ലാതെയും യാത്രകൾ നടത്തിയിട്ടുണ്ടാകും. നമുക്ക് ആ യാത്രയെക്കുറിച്ച് ഒന്ന് എഴുതി നോക്കിയാലോ. നമ്മൾ നടത്തിയ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ചെറുതായി എഴുതാൻ സാധിക്കില്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കണം. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി അത് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. വീട്ടിൽ നിന്ന് കുട്ടികളോട് നിങ്ങൾ രക്ഷിതാക്കൾ എഴുതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. ഓക്കെ, ഞാൻ ചെറിയ ഒരു യാത്രാക്കുറിപ്പ് കാണിച്ചു തരാം. നോക്കൂ, അവധിക്കാലം ചെലവഴിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് തിരുവനന്തപുരമായിരുന്നു. വൈകിട്ട് തൃശ്ശൂരിൽ നിന്നും തീവണ്ടിയിലായിരുന്നു യാത്ര. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ വലിയ തിരക്കായിരുന്നു, നിറയെ വാഹനങ്ങൾ. സ്റ്റേഷനിൽ നിന്ന് നേരെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. ക്ഷേത്രവും പരിസരവും നിറയെ ആളുകൾ, പലവിധ സാധനങ്ങൾ വിറ്റഴിക്കുന്ന കൊച്ചു കൊച്ചു കടകൾ. റോഡിലൂടെ പോകുന്ന രണ്ടു നില ബസ് കണ്ട് ഞാൻ അല്പനേരം നിന്നു. പത്മതീർത്ഥക്കുടം കണ്ടപ്പോൾ സങ്കടമായി. വെള്ളം തീരെയില്ല. ആകാശം മുട്ടി നിൽക്കുന്ന ശ്രീപത്മനാഭന്റെ ക്ഷേത്രഗോപുരം അതിശയപ്പെടുത്തി. മറ്റു കാഴ്ചകൾ കാണാൻ കാറിലായിരുന്നു യാത്ര. സെക്രട്ടേറിയറ്റും നിയമസഭാ മന്ദിരവും കണ്ണിലൂടെ മിന്നി മറഞ്ഞു. കാഴ്ച ബംഗ്ലാവ് കാണാൻ ഇറങ്ങി. മൃഗങ്ങൾ അധികം ഒന്നുമില്ല. അവിടെ നിന്നും കോവളം കടൽ തീരത്തേക്കായിരുന്നു യാത്ര. പാറക്കെട്ടുകളിൽ തല തല്ലി ചിതറുന്ന തിരമാലകൾ കാണാൻ നല്ല ചന്തം. പിറ്റേ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്നും മടങ്ങി. വെളുപ്പിന് വീടിന് മുമ്പിൽ കാർ എത്തിയപ്പോൾ അമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരെ, നമ്മളൊരു അവധിക്കാല യാത്രയെക്കുറിച്ചാണ് എഴുതിയത്. ഇത്ര വിശദമായിട്ടൊന്നും നിങ്ങൾക്ക് എഴുതാൻ കഴിയുകയില്ല എന്നറിയാം. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരുടെയോ സ്നേഹിതന്മാരുടെയോ വീട്ടിലേക്ക് നടത്തിയ യാത്രയാകാം, ഏതെങ്കിലും കാഴ്ചകളുള്ള സ്ഥലത്തേക്ക് നടത്തിയ യാത്രയാകാം, ഏത് യാത്രയായാലും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇതുപോലെ ഒന്നെഴുതി നിങ്ങൾ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ഒരവധിക്കാലത്ത് എന്ന് പറയുന്ന പാഠത്തിൻ്റെ മൂന്ന് പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. വായിക്കാനും ചില കാര്യങ്ങൾക്ക് എഴുതാനും വായിക്കാനും സ്വന്തമായ ആശയം ഗ്രഹിക്കുന്നതിനും ഒക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചു. കുറച്ച് ഭാഷാ പ്രവർത്തനങ്ങളും നമ്മളിതിൽ കണ്ടു. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ധാരാളമായി വീട്ടിൽ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തണം. ഓക്കെ.
പുതിയ പാഠഭാഗത്തിൻ്റെ പുതിയ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.